പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ആചാര്യനുമായ സുന്ദർലാൽ ബഹുഗുണ അന്തരിച്ചു. കോവിഡ് ബാധിച്ച് ഋഷികേശിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് ബഹുഗുണയ്ക്ക് രോഗം സ്ഥിരീകരിച്ചത്. ആരോഗ്യനില മോശമായതോടെ ഋഷികേശിലെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. വനനശീകരണത്തിന് എതിരായ ചിപ്കോ മുന്നേറ്റത്തിന് തുടക്കമിട്ട നേതാവാണ് സുന്ദർലാൽ ബഹുഗുണ. ഹിമാലയത്തിലെ കാടുകളുടെ സംരക്ഷണത്തിനായി വർഷങ്ങളോളം ശബ്ദമുയർത്തി. ഉത്തരാഖണ്ഡിലെ റെയ്നയിൽ 1974 March 26 മുന്നേറ്റത്തിന് തുടക്കമിട്ടത്. 2009 പത്മവിഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഉത്തരാഖണ്ഡിലെ ടെഹ്രിക്കടുത്ത മറോദ ഗ്രാമത്തിൽ 1927 January 9 ബഹുഗുണ ജനിച്ചത്. ആദ്യഘട്ടത്തിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ പോരാടിയ അദ്ദേഹം പിന്നീട് സ്ത്രീകളെ സംഘടിപ്പിച്ച് മദ്യവിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഗാന്ധിയൻ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തിയിരുന്ന ബഹുഗുണ ഗ്രാമപ്രദേശത്ത് ജീവിക്കണമെന്നും ആശ്രമം സ്ഥാപിക്കുമെന്നുമുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചാണ് വിമലയെ വിവാഹം കഴിച്ചത്. ഹിമാലയൻ കാടുകളിൽ കൂടി ഏതാണ്ട് 4,700 km അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ച് വൻകിട പദ്ധതികൾ മൂലമുണ്ടായ നശീകരണത്തെക്കുറിച്ചും ജനജീവിതങ്ങളെക്കുറിച്ചും പഠിച്ചു. ഹിന്ദിയിൽ ചേർന്ന് നിൽക്കുക എന്നർത്ഥം വരുന്ന ചിപ്കോ പ്രസ്ഥാനം 1974 March 26 ഉത്തർപ്രദേശിലാണ് ആരംഭിച്ചത്. മരങ്ങൾ മുറിക്കുമ്പോൾ ആളുകൾ അതിൽ കെട്ടിപ്പിടിച്ച് നിന്ന് പ്രതിഷേധിക്കുന്നതായിരുന്നു രീതി. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതോടെ മരങ്ങൾ വെട്ടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ടെഹ്രി അണക്കെട്ടിനെതിരായ പ്രക്ഷോഭത്തിൽ ദശാബ്ദങ്ങളോളം അണിനിരന്നു. അദ്ദേഹം നയിച്ച ഉപവാസ സമരങ്ങൾ ഏറെ ശ്രദ്ധേയമായി. അണക്കെട്ടിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാമെന്ന അന്നത്തെ പ്രധാനമന്ത്രി PV Narasimha Rao ഉറപ്പിനെ തുടർന്നാണ് 45 ദിവസം നീണ്ട ഉപവാസ സമരം അവസാനിപ്പിച്ചത്. 2001 അണക്കെട്ടിൻ്റെ പണി പുനരാരംഭിച്ചതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിൽ ബഹുഗുണ അറസ്റ്റിലായി. പരിസ്ഥിതിയാണ് സമ്പത്ത് എന്ന സന്ദേശം മുൻനിർത്തി പ്രവർത്തിച്ച പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ ചിപ്കോ ആചാര്യൻ സുന്ദർലാൽ ബഹുഗുണയ്ക്ക് ആദരാഞ്ജലികൾ.